ഈ ഏപ്രിൽ 19-ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും വൈദ്യുതി ബോർഡിനെയും മുട്ടുകുത്തിച്ച് കളയാം എന്ന് വിചാരിച്ച് വൈദ്യുതി ബോർഡിലെ ഒരു വിഭാഗം എഞ്ചിനീയർമാർ ബോർഡ് തന്നെ ബോർഡ് ഓഫീസ് തന്നെ പട്ടത്തെ വൈദ്യുതി ബോർഡ് തന്നെ ഓഫീസ് തന്നെ വളഞ്ഞു അവർ ചില്ലറക്കാരൊന്നുമല്ല കേട്ടോ നിരവധി ചീഫ് എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള എഞ്ചിനീയർമാരാണ് ബോർഡ് വളഞ്ഞ് അവരുടെ കസ്റ്റഡിയിൽ എടുത്തത് ആ എഞ്ചിനീയർമാർ ചില്ലറക്കാരൊന്നുമല്ല അവർ പേരിന് വേണ്ടി സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നുള്ള ഒരു യൂണിയൻ്റെ കീഴിലായിരുന്നു പിന്നെ ഈ വളയൽ നടത്തിയത് ആ വളഞ്ഞ ആളുകൾ ചില്ലറക്കാരൊന്നുമല്ല ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരാണ് 9 ജീവൻ ജനന്മാരാണ് ആ വളയലിൽ പങ്കെടുത്തത് മറ്റുള്ളവരോടൊപ്പം അവർ ഒരു കണക്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് ചീഫ് എഞ്ചിനീയർമാർ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സമരത്തിന് ഇറങ്ങി പുറപ്പെടാൻ പാടില്ലാത്തവരാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കണം അങ്ങനെ അവർ സമരം നടത്തി വളഞ്ഞു ഈ വളഞ്ഞവർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായി ബോർഡ് ഇപ്പോൾ ഒരു സമിതിയെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമിതിയിലും ചീഫ് എഞ്ചിനീയർമാർ അടങ്ങുന്ന ഒരു സമിതിയാണ് ഈ വളഞ്ഞവർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായി നിയോഗിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല വളഞ്ഞവർക്ക് ഡയസോൺ കൊടുക്കുക കാരണം ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാൻ പാടില്ലല്ലോ അത് ഒരുപക്ഷെ അവരും സ്വീകരിച്ചെന്ന് വരില്ല അതിപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ അതിനെ സ്വാഗതം ചെയ്തേക്കും കാരണം ഞങ്ങൾ ജോലി ചെയ്യാതെ ഞങ്ങൾ ശമ്പളം വാങ്ങുന്നവരല്ല എന്നൊരു ആദർശ നിഷ്ഠയുള്ളവരാണ് ഈ ചീഫ് എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള അന്ന് സമരം ചെയ്ത് കുറേ നേരത്തേക്ക് ബോർഡ് ഓഫീസ് കൈവശം വെച്ച ആളുകൾ അപ്പോൾ അവരെ കണ്ടുപിടിച്ചിട്ട് അവരാരൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനും അവരെ പേര് വിവരങ്ങൾ ബോർഡിന് നൽകാനും വേണ്ടിയാണ് ഒരു സമിതിയെ വെച്ചത് മെയ് 30-നകത്ത് ഈ സമിതി റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ അന്നത്തെ സമരം നടന്ന ദിവസത്തെ വീഡിയോ ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് അതിൽ ജീവഞ്ചരന്മാരെത്ര മറ്റുള്ള എഞ്ചിനീയർമാരെത്ര എന്നുള്ളത് പിന്നെ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പിന്നെ ബോർഡ് നിഷ്കർഷിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള ജോലികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്തായിരുന്നാലും പിന്നെ അതിനെ ആർക്കും തടുക്കാനാവില്ലല്ലോ കാരണം ജോലി ചെയ്യാത്ത ദിവസം ശമ്പളം വാങ്ങാൻ പാടില്ലല്ലോ അതാണ് ബോർഡും ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവർ സമരം നടത്തുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് കേരള ജനത ചിരിച്ചു പോകുന്നത് മറ്റൊന്നുമല്ല യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വനിതാ നേതാവ് ആരോടും പറയാതെ ലീവ് പോലും കൊടുക്കാതെ ഓഫീസിൽ വരാതെ മുങ്ങി അതാണ് കാര്യം അല്ല വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല അവകാശ സമരങ്ങളിൽ പങ്കെടുത്തതിനൊന്നുമല്ല താൻ ഇഷ്ടം പോലെ ഞങ്ങൾ ബോർഡ് ഓഫീസിൽ വരും പോവും ഇതാണ് ലീവും എടുക്കില്ല ആരോടും അനുവാദം ചോദിക്കില്ല അതുമാത്രവുമല്ല ലീവ് എടുത്തില്ലെന്ന് മാത്രമല്ല സംസ്ഥാനം വിട്ടു പോവുകയും ചെയ്തു ആ സ്ത്രീ അതും ബോർഡ് അറിഞ്ഞിട്ടില്ല അങ്ങനെ ഉള്ള ഒരു സംഭവം നടന്നതിനെ ചോദ്യം ചെയ്യുകയും അവർക്കൊരു നോട്ടീസ് കൊടുക്കുകയും നോട്ടീസ് കൊടുത്തിട്ട് മറുപടി ഇല്ലാത്തതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത ഒരു കാരണത്താലാണ് കൂടുതൽ കൂടുതൽ സമരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കാരണം അപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് ഒടുവിൽ അവസാനം സമരം നടത്തി തിരിച്ചെടുക്കാൻ പറഞ്ഞു തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ട് അവരിരുന്ന സ്ഥലത്ത് തന്നെ കൊടുക്കണമെന്നാണ് യൂണിയൻ്റെ വാച്ച് അത് പറ്റില്ലെന്ന് ബോർഡും അങ്ങനെ അവരെ സ്ഥലം മാറ്റി അങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ ഒരു പിന്നെ ഒരു കൂട്ടക്കൊഴിച്ചിലാണ് ബോർഡിൽ നടക്കുന്നത് ഇഷ്ടം പോലെ സമരം നടത്തുക അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഓഫീസ് വരിക പിന്നെ ഞങ്ങൾക്ക് നിയമവും ന്യായവും ഒന്നും ബാധകമല്ല ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി അതിനെ ബോർഡ് അംഗീകരിച്ചോണം സർക്കാരും അംഗീകരിച്ചോണം അതെന്തായിരുന്നാലും തയ്യാറല്ല എന്നുള്ളതാണ് ബോർഡ് ഇന്ന് ഭരിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ ഡോക്ടർ അശോകിൻ്റെ ഒരു ഒരു തീരുമാനം അദ്ദേഹം പറയുന്നത് നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കാശ് തരില്ല അത്രയേ ഉള്ളൂ പറഞ്ഞുള്ളൂ പിന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും അത്രയേ ഉള്ളൂ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തിക്കൊള്ളൂ പക്ഷേ സമരം തിരിച്ചു വരുന്നവരെ ഞങ്ങൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ നിയമിക്കും അത് നിങ്ങൾ പോയ സ്ഥലത്തൊന്നും നിങ്ങൾ ഇരുന്ന നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ കിട്ടണം എന്നുള്ള നിയമമൊന്നുമില്ല
അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെതിരെയാണ് ഇപ്പോൾ സമരം നടത്തുക. സമരം നടത്തുക മാത്രമല്ല, ബോർഡിനെയും സർക്കാരിനെയും ഞങ്ങൾ മുട്ടുകുത്തിക്കും, ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ നിന്നില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ എഞ്ചിനീയർ സുഹൃത്തുക്കൾ നടത്തിയ സമരത്തിൻ്റെ ഒരു മുദ്രാവാക്യം. എന്തായിരുന്നാലും ഇവിടെ അത് വില പോകില്ല എന്ന് സർക്കാർ ആവർത്തിച്ചു കഴിഞ്ഞു. സർക്കാരിനെ തോൽപ്പിക്കാം എന്നുള്ള നിങ്ങളുടെ പിടിവാശി ഉപേക്ഷിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തെ നിങ്ങളോട് പറയാനുള്ളൂ.